ഹലോ, വെൽക്കം ടു ഹോംലി ഹോം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് നല്ലൊരു അറബിക് സ്വീറ്റാണ്, വെർമിസെല്ലി ബൈറ്റ്സ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ വെർമിസെല്ലിയുടെ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു 2 കപ്പ് സേമിയയാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ തിന്നായിട്ടുള്ളതും അതുപോലെ തന്നെ ഇച്ചിരി ലോങ് ആയിട്ടുള്ള സേമിയയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. ഞാനിപ്പം ഇതൊന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ സേമിയ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെർമിസെല്ലി നല്ലപോലെ റോസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു അരക്കപ്പ് ബട്ടർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് 2 കപ്പ് റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഒരു 10-15 സെക്കൻഡ് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ആറാൻ വെക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെർമിസെല്ലി ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു മെഡിസിൻ കപ്പ് എടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഈ സേമിയ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഷേപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് മെഡിസിൻ കപ്പിൽ നന്നായിട്ട് നമ്മളിത് ഫില്ല് ചെയ്യണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതേ നമുക്കിവിടെ ഇതുപോലൊരു ഷേപ്പായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള വെർമിസെല്ലി ബൈറ്റ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇതുപോലെ പെട്ടെന്ന് സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സ്വീറ്റിൻ്റെ ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇത് 1 തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാനും മടിക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.